പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2021 നവംബർ മാസം 21-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ പിതാവിനെ സ്തോത്രം ചെയ്യാം. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിയിട്ടൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രമപ്പാ, 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 സ്തോത്രം, 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 സ്തോത്രമപ്പാ, സ്തോത്രമപ്പാ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മളെ കാത്തു പരിപാലിച്ച് ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ രാത്രി നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ച ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം പറഞ്ഞാട്ട് കൈകൾ ഉയർത്തിട്ട് കഴിഞ്ഞ പകലിനെ ഓർത്തിട്ടൊന്ന് സ്തോത്രം പറഞ്ഞ് എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ നടത്തി, എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് കർത്താവ് നമ്മളെ സൂക്ഷിച്ചത്. അമേ, നമ്മൾ വാഹനം ഓടിക്കുമ്പോഴും നമ്മുടെ ചുറ്റും വരുന്ന വാഹനങ്ങളെ കൂടെ കർത്താവ് നിയന്ത്രിച്ചല്ലേ നമ്മളെ സുരക്ഷിതമാക്കത്. ആ വൻകൃപയെ ഓർത്തൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രമപ്പാ, സ്തോത്രമപ്പാ, സ്തോത്രം, 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 സ്തോത്രം കർത്താവേ. മാത്രമല്ല രാത്രി നല്ല ഉറക്കം തന്നില്ലേ, അതിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം, 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 സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ട്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം കർത്താവേ, നന്ദിയോടെ സ്തോത്രം കർത്താവേ, നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഈ പകൽക്കാലവും അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്ന വൻകൃപകൾക്കായിട്ട് സ്തോത്രം. ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കുന്ന ദൈവകൃപയ്ക്ക് നന്ദി. ദൂതന്മാർ കാവലായി നിൽക്കുന്നതിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അമേൻ. സങ്കീർത്തനക്കാരൻ 40-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും വാക്യത്തിൽ പറയുക, ഞാൻ കർത്താവിനായി കാത്തു കാത്തിരിക്കുന്നു, കർത്താവ് എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കർത്താവ് എന്നെ കയറ്റി, എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ കർത്താവ് എന്ത് ചെയ്തു? സ്ഥിരമാക്കി. എൻ്റെ വായിൽ, കർത്താവിൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ കർത്താവിന് സ്തുതി തന്നെ. ആമേൻ. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് ഈ കർത്താവിൽ ആശ്രയിക്കും. 5-ാമത്തെ വാക്യം പറയാം, എൻ്റെ കർത്താവായ യഹോവേ അങ്ങ് ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ വിചാരങ്ങളും വലിയവയാകുന്നു, വളരെയേറെയാകുന്നു. അങ്ങയോട് സദൃശ്യനായി ആരുമില്ല. ഞാൻ അത് അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. കർത്താവിനിക്ക് വേണ്ടി ചെയ്ത നന്മകൾ, കർത്താവിനെ നടത്തിയ വിധങ്ങൾ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. ആ കരങ്ങളൊന്ന് ഉയർത്തിയിട്ട് അങ്ങനെ ഒരു അനുഭവമുള്ളവർ ഒന്ന് സ്തോത്രം പറയുക. കർത്താവേ, അങ്ങനോട് കാണിച്ച സ്നേഹം എത്ര വലുതാ, അങ്ങനോട് കാണിച്ച കരുണ എത്ര വലുതാ, അങ്ങനോട് കാണിച്ച ആ കരുതൽ എത്ര വലുതാ. എന്നെ ഓരോ ദിവസവും നടത്തുന്ന അങ്ങയുടെ കൃപകളെ ഓർത്ത് അങ്ങേക്ക് സ്തോത്രം എന്നൊന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം കർത്താവേ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല മനോഹരമായ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽ മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ചതിന് സ്തോത്രം. രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ പ്രഭാതത്തിൽ ഉണർത്തിയ കൃപകൾക്കായി സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്ന അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. അപ്പേ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കായിട്ടും പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് കർത്താവേ, ആരൊക്കെ ഈ ശബ്ദം കേൾക്കുന്നു അവരെയെല്ലാം കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപ കൂടെയിരിക്കണം. അവരുടെ സഞ്ചാരപഥങ്ങളിൽ അങ്ങയുടെ കൃപ കൂടെയിരിക്കണം. അവരുടെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കണം. അവർക്ക് ദാനം കൊടുത്ത കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവേ, അവരുടെ ഉപജീവന മാർഗ്ഗങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം. ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണം. സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കണം. സ്വസ്ഥത കൊടുത്ത് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ എല്ലാ നന്മകൾ കൊണ്ടും കൃപകൾ കൊണ്ടും തൻ്റെ കുഞ്ഞുങ്ങളെ നിറയ്ക്കുന്ന അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കഥാവ് ഈ പ്രഭാത രോഗികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിനും അങ്ങ് നല്ല വൈദ്യനാണല്ലോ. ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ രോഗശക്തികൾ വിട്ടുമാറട്ടെ. നിന്റെ കുഞ്ഞുങ്ങൾ സ്വസ്ഥമാകട്ടെ, സ്വതന്ത്രമാകട്ടെ, സമാധാനം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ അമേൻ കഥാവേ, അതുപോലെ ഹല്ലേലൂയ സ്തോത്രം, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കഥാവേ, അതുപോലെ കർത്താവേ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവ്, വിടുവിക്കണമേ. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യണമേ. മനസ്സിന് സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടല്ലോ കഥാവേ, ദൈവിക സമാധാനം കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ. ഭയത്താൽ അമേൻ ആകുലത വന്നിരിക്കുന്നവരുണ്ടല്ലോ, അവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ഭയത്തിൻ്റെ ആത്മാവിനെ ഭർഷിക്കുന്നു, ആകുലതകൾ മാറിപ്പോകട്ടെ. അതുപോലെ കർത്താവേ, ആ അമേൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കും.
ഇരിക്കുക. നിൻ്റെ കുഞ്ഞുങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലിരിക്കുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ച് എന്ത് തന്നെയാണെങ്കിൽ അതിൻ്റെ മേൽ കർത്താവിൻ്റെ കൃപ അവരോട് കൂടെ ഇരിക്കണമേ. അതിനെ ഓവർകം ചെയ്യാൻ കർത്താവ് അവരെ സഹായിക്കണമേ. ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ കൃപ കൂടെ ഇരുന്ന് കർത്താവ് ബലപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങനെ സ്തുതിക്കുന്ന കർത്താവെ, അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവെ, അങ്ങ് ആരിലും ഉന്നതനും സർവശക്തനുമാകിയാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. നന്ദി കർത്താവെ, നന്ദി കർത്താവെ, നന്ദി കർത്താവെ, നന്ദി കർത്താവെ, നന്ദി കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ അങ്ങ് അത്ഭുതകരമായി നടത്തുന്ന സ്തോത്രം. ഇന്ന് നടക്കുന്ന സഭായോഗങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം. എല്ലായിടത്തും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കാണാൻ കർത്താവ് സഹായിക്കണം. കർത്താവ് അഭിഷക്തന്മാരെ ഉപയോഗിക്കണം. ദൈവജനത്തെ കൂട്ടി വരുത്തണം. ഏറ്റവും അനുഗ്രഹമായി സഭായോഗങ്ങൾ നടക്കണം. പ്രത്യേകിച്ച് കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ നാവിൻ്റെ മേൽ ഒരു കൺട്രോൾ വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിൽ നാവിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോൾ വരട്ടെ. അനാവശ്യ വാക്കുകൾ പറയുന്നത്, പൊട്ടച്ചൊല്ലുകളും കളിവാക്കുകളും പറയുന്നത് യേശുവിൻ്റെ നാമത്തിൽ സ്റ്റോപ്പാട്ട്, യേശുവിൻ്റെ നാമത്തിൽ സ്റ്റോപ്പാട്ട്. കർത്താവ് അത്ഭുതം ചെയ്തതിന് നന്ദി. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരികുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ വൈകിട്ട് നമുക്ക് ഇന്ത്യൻ സമയം 9:30 രാത്രിയിൽ ഒരു സ്പെഷ്യലായിട്ട് മീറ്റിംഗ് ഉണ്ട്. സ്റ്റെപ്പ് ഇൻ ടു യുവർ ബ്ലെസ്സിങ്സ്, നിങ്ങളുടെ അനുഗ്രഹത്തിലേക്ക് കാലെടുത്ത് വെക്കുക. ഇതാണ് നമ്മളെ കർത്താവ് ടോപ്പിക്ക്. നമ്മൾ പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും ആഗ്രഹിക്കുന്ന ഭാഗമെന്നാണ് സ്റ്റെപ്പ് ഇൻ ടു യുവർ ബ്ലെസ്സിങ്സ്. നമ്മൾ ഓൾറെഡി അനുഗ്രഹിക്കപ്പെട്ടവരാണ്, അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. പക്ഷേ അനേകർക്ക് ആ അനുഗ്രഹത്തിലേക്ക് കാലെടുത്ത് ോ ആ അനുഗ്രഹത്തിലൂടെ നടക്കുവാനോ അനുഗ്രഹം അനുഭവിക്കുവാനോ കഴിയാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ആ അനുഗ്രഹത്തിലൂടെ നടത്തുവാൻ അമ്മ കൈ വഴികാട്ടി. പരിശുദ്ധാത്മാവ് കൈപിടിച്ച് നടത്തുന്ന പരിശുദ്ധാത്മാവ്. അപ്പം ദൈവികമായ അനുഗ്രഹത്തിലൂടെ നടത്തുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അതിനോട് വേണ്ടുന്നതായ കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ടാണ് ഈ മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്. നിശ്ചയമായിട്ടും അതിൽ പങ്കെടുക്കുക. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ ആരെയൊക്കെ സ്നേഹിക്കുന്നു അവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുക കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ച് 1 തിമോത്തിയോസിൻ്റെ ലേഖനം 4:4, 1 തിമോത്തി 4:4, അതിൻ്റെ 16-ാമത്തെ വാക്യമാണ് ഈ പ്രഭാതം നമ്മൾ ധ്യാനിക്കുന്നത്. ശ്രദ്ധിച്ചോണേ, 1 തിമോത്തിയോസ് 4:16, അവിടെ പറയാം, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊടുക്കുക. പൗലോസിൻ്റെ അപ്പോസ്തോലൻ്റെ നിജപുത്രനായ തിമോത്തിയോസ്, തിമോത്തിയോസ് എഫോസോസിലെ സഭയിലെ പാസ്റ്ററായിട്ടിരിക്കുന്നു. അദ്ദേഹത്തോട് പൗലോസ് പറയുകയാണ്, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അപ്പം നീ നിന്നെ തന്നെ സൂക്ഷിക്കണം. എങ്ങനെ സൂക്ഷിക്കണം? ഉപദേശത്തെ, ഡോക്ട്രിൻസ്, ദൈവവചനത്തിൽ തന്നിരിക്കുന്ന പ്രിൻസിപ്പിൾസിനെ അത് നീ ജീവിതത്തിൽ കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അതിൽ നമ്മൾ ഉറച്ചു നിൽക്കണമെന്നാണ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ തന്നെ പത്യോപദേശം എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. പത്യോപദേശം, അതായത് താൻ പരിശുദ്ധാത്മാവിൽ തന്നിരിക്കുന്നതായ ആലോചനകൾ, പ്രിൻസിപ്പിൾസ്, ജീവിതത്തെ, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ വേണ്ടി തന്നിരിക്കുന്നതായ ഉപദേശങ്ങളെ അതിൽ ഉറച്ചു നിൽക്കാൻ, അത് സൂക്ഷിക്കുവാൻ, അതിൽ തന്നെ നിലനിൽക്കുവാൻ ആണ് പരിശുദ്ധാത്മാവ് ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരോടും കർത്താവിൻ്റെ ആത്മാവിന് പറയാനുള്ളതും അത് തന്നെയാണ്. ഉപദേശത്തിൽ, ദൈവിക ഉപദേശത്തിൽ, ഈ ഉപദേശം എന്ന് പറയുമ്പോൾ അപ്പോസ്തലന്മാർ ലേഖനങ്ങളിലൂടെയൊക്കെ നമുക്ക് തന്നിരിക്കുന്നതായ, അമീൻ, ഒരു ദൈവ പൈതൽ, ദൈവ മക്കൾ, ദൈവസഭയ്ക്കകത്ത്, അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്ന വേറൊരു ഭാഗമുണ്ട്, സഭയാം ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന്. അമീൻ. അപ്പം കർത്താവിൻ്റെ സഭയിൽ, അല്ലെങ്കിൽ ദൈവമക്കളായ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം നടക്കേണ്ടത്, എന്തൊക്കെയായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മൾ ക്രമീകരിക്കേണ്ടത്, അത് വളരെ കൃത്യമായിട്ട് അമീൻ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കും. എല്ലാത്തിനും ഓരോ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഏത് കാര്യമെടുത്താലും അതിനതിൻ്റെതായ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതനുസരിച്ച് അത് ഫോളോ ചെയ്യുമ്പോഴാണ് ആമേൻ അതിനകത്ത് ജയം നേടുന്നത്. അതിന് ഡയറക്ഷൻസ് എന്ന് വേണം നമുക്ക് പറയാം. ആമേൻ. അങ്ങനെ പല കാര്യങ്ങൾ നമ്മളോടും പരിശുദ്ധാത്മാവിടെ പറയുക. നമ്മളും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആമേൻ അതിൻ്റെതായ ഡയറക്ഷനുകളും പ്രിൻസിപ്പിളുകളും നമുക്ക് ദൈവവചനത്തിൽ തന്നിട്ടുണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ അതിൽ നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ, പൗലോസ് അപ്പോസ്തലനെ എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞു, സൂര്യൻ അസ്തമിക്കുമ്പോഴും കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അതൊരു പ്രിൻസിപ്പിളാണ്. അതായത് നമുക്കൊരാളോട് കോപം തോന്നിയാൽ സൂര്യൻ അസ്തമിക്കുന്നതിനപ്പുറത്തോട്ട്,
ആ കോപം നമ്മുടെ മനസ്സിലിരിക്കാൻ പാടില്ല. ദാറ്റ് ഇസ് എ കിങ്ഡം പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്യണമെന്നാണ്. അതായത് അതിൽ മുറുകെ പിടിച്ചോണം. എങ്ങനെ? അങ്ങനെ പല ഉപദേശങ്ങളാണ് തന്നിരിക്കുന്നത്. മാതാപിതാക്കളെ അനുസരിപ്പീൻ എന്ന് വേണ്ട പല കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള പറഞ്ഞിരിക്കുന്നതായ പ്രിൻസിപ്പിൾസിനെ നമ്മൾ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ കർത്താവ് ആഗ്രഹിക്കുന്ന ലെവലിൽ മുന്നേറുവാൻ കഴിയുകയുള്ളൂ. പക്ഷേ നമുക്കിപ്പം കാണാൻ കഴിയുന്നത് പല വിധത്തിലുള്ള ദൈവമക്കൾ. ഇപ്പോൾ ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. ഇത് ഒരു പ്രിൻസിപ്പിളാണ്, ഡോക്ട്രിനാണ്. അമേൻ. അത് നമ്മൾ ഫോളോ ചെയ്തേ മതിയാവുള്ളൂ. ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ബ്ലെസ്സിങ്സിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. അപ്പം പല ദൈവമക്കളും അത് മറന്ന് യാതൊരു പ്രിൻസിപ്പിളും ഇല്ലാതെ അങ്ങ് ജീവിക്കുക. എന്ന് വെച്ചാൽ ബില്ലും ബ്രേക്കും ഇല്ലാത്ത ജീവിതമാണ് പലരുടെയും ജീവിതം. അതായത് ഒന്നും ഒരു ഉപദേശങ്ങളെയോ അല്ലെങ്കിൽ ഡോക്ടറിൻസിനെയോ ഒന്നും ഫോളോ ചെയ്യാതെ പോകുന്ന വ്യക്തി ബ്രേക്ക് ഇല്ലാതെ ഓടുന്ന വണ്ടി പോലെ എവിടെ വേണമെങ്കിലും ചെന്ന് വീഴാം, എവിടെ വേണമെങ്കിലും ചെന്ന് ഇടിച്ച് നീക്കാം. അതുകൊണ്ട് അങ്ങനെ ആകരുത്. ദൈവവചനം ധ്യാനിക്കുകയും അത് കേൾക്കുകയും അത് നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാവുകയും അത് നമ്മുടെ ലൈഫിൻ്റെ പ്രിൻസിപ്പിളാക്കി നമ്മൾ മാറ്റുകയും ചെയ്യണം. അതിനെ നമ്മൾ ഫോളോ ചെയ്യണം. അതാണ് സദൃശ്യവാക്യത്തിൽ പറയുന്നൊരു കാര്യം. 4-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കും. മകനെ, എൻ്റെ വചനങ്ങൾക്ക് നീ ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിൻ്റെ ചെവി ചായ്ക്കുക. കർത്താവ് പറയുക, മകനെ എൻ്റെ വചനങ്ങൾക്ക് നീ ശ്രദ്ധ തരണം, എൻ്റെ മൊഴികൾക്ക് നീ ചെവി ചായ്ക്കണം. അപ്പം നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. അപ്പം നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എന്ത് ചെയ്യരുത്? മാറിപ്പോകരുത്. നിൻ്റെ കണ്ണിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് അത് മാറിപ്പോകരുത്. നിൻ്റെ ഹൃദയത്തിൻ്റെ നടുവിൽ നീ അവയെ സൂക്ഷിച്ചു വെക്കണം. അവയെ കിട്ടുന്നവർക്ക്, അപ്പം ദൈവത്തിൻ്റെ വചനം എവിടെ നിന്ന്? നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നമ്മുടെ ഹൃദയത്തിൻ്റെ നടുവിൽ ദൈവവചനം സൂക്ഷിച്ചു വെക്കണം. എന്തിനാ? ആ ഹൃദയത്തിൻ്റെ നടുവിലിരിക്കുന്നതാണ് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും നയിക്കുന്നത്, നമ്മളെ മുന്നോട്ട് വിടുന്നത്, നമ്മളെ ജയത്തിലേക്ക് നയിക്കുന്നത്, നമ്മളെ നന്മയിലേക്ക് നയിക്കുന്നത്. അപ്പം ഹൃദയത്തിൻ്റെ നടുവിൽ അതിനെ സൂക്ഷിച്ചു വെക്കുക. അവയെ കിട്ടുന്നവർക്ക് അവജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാകും. അപ്പം ദൈവവചനം ഒരാൾക്ക് കിട്ടിയാൽ അതെന്താ? അത് ജീവന, സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നു. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും പറഞ്ഞു, ഫോളോ ദ സൂപ്പർ ഡിവൈൻ പ്രിൻസിപ്പിൾസ്, ദെൻ ദ സൂപ്പർ നാച്ചുറൽ ബ്ലെസ്സിങ്സ് വിൽ ഫോളോ യു. ദൈവിക അനുഗ്രഹം നിങ്ങളെ ഫോളോ ചെയ്യും. പക്ഷേ പ്രിൻസിപ്പിൾസ് ഇല്ലാതെ ജീവിച്ചാൽ ബ്രേക്ക് ഇല്ലാതെ പോകുന്ന വണ്ടി പോലെയാണ്. ആമേൻ, ആമേൻ. ബ്രേക്ക് ഇല്ലാത്ത വണ്ടി എവിടെയും ചെന്നിരിക്കാം. അങ്ങനെ ആകരുത്. ദൈവമക്കളായി വീണ്ടും ഞാൻ എന്നെ പ്രാപിച്ചു, കർത്താവിൽ വിശ്വസിച്ചു, ജീവിക്കുമ്പോൾ കർത്താവ് പറഞ്ഞതനുസരിച്ച് ജീവിച്ചാൽ അവല്യ സന്തോഷത്തിലും സമാധാനത്തിലും സ്വസ്ഥതയിലും ജീവിക്കുവാൻ കഴിയും. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം ധ്യാനിക്കുക, വചനം കേൾക്കുക, വചനത്തെ അനുസൃതമായ ജീവിതം ക്രമീകരിക്കുക. ഞാൻ സിമ്പിളായിട്ട് 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞില്ലേ. ഒരു ഉദാഹരണമാണ്, സൂര്യൻ അസ്തമിക്കുമ്പോഴും കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പം കോപം വെക്കാൻ പാടില്ല, മാതാപിതാക്കളെ അനുസരിക്കണം. അത് വേറൊരു പ്രിൻസിപ്പിളാണ്. അടുത്ത പ്രിൻസിപ്പിളാണ് കുടുംബജീവിതത്തിലെ പ്രിൻസിപ്പിൾ, ഫൈനാൻസിലെ പ്രിൻസിപ്പിൾ എന്ന് വേണ്ട ഓരോന്നിനും നമുക്ക് പ്രിൻസിപ്പിൾസ് തന്നിട്ടുണ്ട്. അത് ഫോളോ ചെയ്താൽ നമ്മുടെ ലൈഫ് ഏറ്റവും ബ്ലെസ്സിങ്ങിൽ നമുക്ക് പോകാൻ കഴിയും. കേട്ടോ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, നമ്മൾ പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ്. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും കർത്താവിൻ്റെ കൃപയിൽ ഈ പകൽക്കാലം ഈ ദിവസം സൂക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.